മലപ്പുറം ജില്ലയിൽ നിന്ന് തിങ്കളാഴ്ച ബീഹാറിലേക്ക് പുറപ്പെടേണ്ട രണ്ടാമത്തെ തീവണ്ടി റദ്ദാക്കിയതോടെ അതിഥി തൊഴിലാളികളുടെ തിരിച്ചുപോക്ക് വീണ്ടും പ്രതിസന്ധിയിലായി. ബീഹാർ സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതുകൊണ്ടാണ് തീവണ്ടി റദ്ദാക്കിയതെന്ന് ജില്ലാ കളക്ടർ ജാഫർ മാലിക് അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ കോവിഡ് ബാധ കാരണം ജോലിയില്ലാതെ താമസ സ്ഥലത്ത് കുടുങ്ങിക്കിടന്ന അതിഥി തൊഴിലാളികളെ നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടികൾ കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി ആദ്യ തീവണ്ടി തിരൂരിൽ നിന്നും ബീഹാറിലേക്ക് 1140 തൊഴിലാളികളെയും കൊണ്ട് ഇന്നലെ പുറപ്പെട്ടിരുന്നു. രണ്ടാമത്തെ ട്രെയിൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. എന്നാൽ ബീഹാർ സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തത് കാരണം ജില്ലാ ഭരണകൂടം ട്രെയിൻ റദ്ദാക്കുകയായിരുന്നു. അതേസമയം ജില്ലയിൽ 66,000 അതിഥി തൊഴിലാളികളാണ് വിവിധ ഭാഗങ്ങളിലായി ജോലി ചെയ്യുന്നത്. ഇതിൽ നേപ്പാളിൽ നിന്ന് 73 പേരുമുണ്ട്. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിലായി ജോലി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ പശ്ചിമ ബംഗാളിൽ നിന്നാണ്. 26,977 തൊഴിലാളികളാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവർ. ഏറ്റവും കുറവ് ഛത്തീസ്ഗഡിൽ നിന്നുമാണ്. നിലവിൽ 1140 പേർ മാത്രമാണ് ഇപ്പോൾ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിയത്. ബാക്കിയുള്ളവർ വിവിധ ഭാഗങ്ങളിലായി താമസിക്കുന്നു. അതേസമയം ഇവരെ നാട്ടിലേക്ക് മടക്കാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം.